आलिया प्लीज प्लीज अच्छा मैं परंतु मनसल आकर इंदु इटी इप्पा अच्छा मैं इंदा चेदा इंदा अनो कल्याण गायनु फ्रेंड्स फैमिली मीडिया ये लल्ला अवरी मनु इन्हें अच्छा मेरे रिसेप्शन आरतना बोलूं इन्हें कुन डोरी के लिए बच्चल दे इंदु अच्छा मैं परी आनु आलिया इन्हीं के नी तो उठने ने साई कन गरी ला इन्हीं जान वाले पब्लिक के ने बुनियल कुंडे जनाल मीडिया इन्हें रेप्यूटेशन इमेज में तगड़कम मीडिया ओके न्यान नोकी कोला ऐटा यू जस्ट रिलैक्स इतने कालम इम्पोर्टेंट आयो एक कार्य उंडा आदि लाने पर नमले फोकस ही एंड द अदंदा प्रणव ऐटे ने तोन निले प्रणव ने नमले रिसेप्शन अवली के नाना इन्ना लेले अवन आरियां पटू प्रिये डे कल्ला तरंगों के इंदा अनन अपने लेले अवन मानस लागू अवन इत्र वलिया तेट्टा आने चेदा अनन इंदा इंदु बेटी ऐटा ऐटे नोत्री वैश्मत लाना तो अनन इलिला ओन्नु इला हलो आ ഒരു മിനിറ്റ് പ്രണവ് നിനക്ക് ആ കോൾ ഹലോ ഹലോ എനിക്കറിയാമായിരുന്നു നീ എന്നെ ഉറപ്പായും വിളിക്കുമെന്ന് നോക്കേ എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് ഹർട്ട് ചെയ്തെന്ന് ട്രസ്റ്റ് മീ ഞാൻ മനപ്പൂർവ്വം ഒന്നും ചെയ്തതല്ല നീയല്ലേ എൻ്റെ ഒരേ ഒരു ഫ്രണ്ട് നീ തന്നെ എന്നെ മനസ്സിലാക്കില്ലെങ്കിൽ പിന്നെ ആരാ പ്രണവ് എൻ്റെ കല്യാണം കഴിഞ്ഞു വാട്ട് എപ്പോ ആരാ ओया तनु എന്നോട് ആരും പറഞ്ഞില്ലല്ലോ ടിവിയിൽ വരുന്നുണ്ടാവോ അല്ലേ ഒരു മിനിറ്റ് ലെറ്റ് മീ സീ പ്രണവ് നീ താമസിക്കുന്നിടത്ത് നെറ്റ്‌വർക്ക് ഇല്ലല്ലോ ചിലപ്പോൾ അതുകൊണ്ടാവും ആരുടെയും കോൾ വരാത്തത് പിന്നെ ഞാൻ തനുവിനെ അല്ല കല്യാണം കഴിച്ചത് ആ ആളെ ടിവിയിലല്ല ഇവിടെ വന്ന് കാണണം നീ മുഖാമുഖം തന്നെ കാണണം നീ അവളെ ഓക്കേ ബട്ട് ആരാ കുട്ടി അച്ഛമ്മ കണ്ടുപിടിച്ചത് എനിക്ക് വേണ്ടി ബ്രോ പക്ഷേ നീ തനുവിനെ അല്ല സ്നേഹിച്ചിരുന്നത് പക്ഷേ മറ്റൊരാളെ എങ്ങനെയാ അബി നീ നിന്റെയും തനുവിന്റെ ഇടയിലുള്ള പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്തില്ലേ ആ ഞാൻ തനുവിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട് പ്രണവ് അവൾ ലൈഫിൽ ഒരുപാട് മുന്നേറാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്തു ശരി ബാക്കിയുള്ള കാര്യമൊക്കെ ഇവിടെ വന്നിട്ട് ആ ശരി ശരി നോക്ക് നീ എന്നോട് ക്ഷമിച്ചല്ലോ അല്ലേ അബി നോക്കടാ ഇനി ഒരുപക്ഷേ ഞാൻ ആലിയെ വിവാഹം കഴിക്കുകയാണെങ്കിലും അവളെ സന്തോഷത്തോടെ നോക്കാൻ കഴിയില്ല എനിക്ക് നീ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമിക്കോ അബി ബട്ട് നീ ടെൻഷൻ ആവണ്ട ഞാൻ വേഗം മുംബൈയിലേക്ക് വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആലിയയ്ക്ക് വേണ്ടി നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കാം നീ ആദ്യം ഇങ്ങോട്ട് വാ എന്നിട്ട് സംസാരിക്കാം പ്രണവ് പറയുന്നതൊക്കെ സത്യമായി തോന്നുകയാണ് അവന്റെ വേദന കാണുമ്പോൾ എനിക്കും വേദനിക്കുന്നുണ്ട് കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഒരേ ഒരു സുഹൃത്തായിരുന്നു എന്നിട്ട് അവൻ എന്നോട് എന്താ കാണിച്ചത് ആ പെണ്ണിനു വേണ്ടി അവൻ എന്നെ ഉപേക്ഷിച്ചു എൻ്റെ അനിയത്തിയെ ഉപേക്ഷിച്ചു അവളെ തന്നെ എൻ്റെ ഭാര്യയായി കാണുമ്പോഴുള്ള അവൻ്റെ മുഖം എനിക്കൊന്ന് കാണണം അപ്പോൾ മാത്രമേ അവന് മനസ്സിലാവുകയുള്ളൂ ആ പെൺകുട്ടിയുടെ ഉദ്ദേശവും എൻ്റെ സൗഹൃദത്തിൻ്റെ വിലയും നിങ്ങൾ വിഷമിക്കണ്ടന്നേ എല്ലാ അറേഞ്ച്മെന്റ്സും നടന്നിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും സമയത്തിന് വന്നാൽ മാത്രം മതി പിന്നെ സരള ബുൾബുൾ ജാനകി കുടുംബത്തിലുള്ള എല്ലാവരും വരണം നിങ്ങൾ എല്ലാവരും വന്നാൽ മാത്രം മതി ആ ശരി അപ്പോൾ ഐ നോ ഈ പെൺകുട്ടി നിന്നെ കൊട്ടും യോജിച്ചതല്ല ബട്ട് പ്ലീസ് ഞങ്ങളെപ്പോലെ നീ ഇവിളെയങ്ങ് സഹിച്ചേക്കേ ഹലോ സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് വരാവോ ദാ ഈ സാരി നിനക്കുള്ളതാ ഓ എന്തുപറ്റി ഇതാണോ ആലോചിക്കുന്നത് നീ ഈ ഡ്രസ്സൊക്കെ ഷോറൂമിലോ അല്ലെങ്കിൽ സ്റ്റാർസൊക്കെ ഇട്ടിരിക്കുന്നതാണോ കണ്ടിട്ടുള്ളത് ഐ നോ ഇത് തന്നെയായിരിക്കും നീ ആലോചിക്കുന്നത് പക്ഷേ നീ അധികം സന്തോഷിക്കൊന്നും വേണ്ട ഇങ്ങനത്തെ ഡ്രസ്സസ് ഇടാനുള്ള യോഗ്യത ഒന്നും ഒരിക്കലും നിനക്കില്ല ഇതിപ്പോ ഏട്ടന്റെ ഭാര്യയായിപ്പോയില്ലേ അതാ ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വരുന്നത് ആഫ്റ്റർ ഓൾ വി ഹാവ് ടു ഹോൾഡ് അവർ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പിന്നെ നീയും 1.5 ലക്ഷത്തിന്റെ ഡ്രസ്സുമോ ഒരു കാര്യം ചെയ്തേക്കെ നിന്റെ കയ്യിലെ മൈലാഞ്ചിയില്ലേ അതിന്റെ നിറം ഉള്ളതുവരെ ഈ നിറപ്പകിട്ടാർന്ന ലോകം നീ ആസ്വദിച്ചോളൂ കാരണം അതിനുശേഷം നിനക്ക് നിന്റെ യോഗ്യത ബോധ്യപ്പെടുന്നതായിരിക്കും എന്നിട്ട് തിരിച്ചു വരണം നിന്റെ ആ പഴഞ്ചൻ ഡ്രസ്സൊക്കെ ഇട്ട് ആ പിന്നെ നിന്റെ ഈ സാഡ് മെലോഡ്രാമയൊക്കെ തീർന്നെങ്കിൽ വേഗം റെഡി ആയിട്ട് വരൂ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ഗസ്റ്റ് ഒക്കെ വരാനും തുടങ്ങിയിട്ടുണ്ട് സോ പ്ലീസ് ഡോണ്ട് ബി ലേറ്റ് ഡ്രാമ ക്വീൻ ഡ്രാമ ക്വീൻ
ഇവരുടെയൊക്കെ കണ്ണിൽ തുണിക്കാണ് വിലയുള്ളത്, മനുഷ്യർക്കില്ല. ഞങ്ങൾക്ക് കല്യാണം എന്നത് ഒരു പവിത്രമായ ബന്ധമാണ്. ആ പവിത്ര ബന്ധത്തെ ഇവർ പകരം വീട്ടാനുള്ള മാർഗമായി എടുത്തു. അതിൽ ഗൂഢാലോചന നടത്തി. ഇനിയും എനിക്ക് ഈ ഗൂഢാലോചനയുടെ ഭാഗമാകാൻ വയ്യ. എനിക്കിനി ഒരു മിനിറ്റ് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ശ്വാസം മുട്ടുന്നു എനിക്കിവിടെ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവിടുന്ന് പോകും. പോകും ഞാൻ ഇവിടുന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഈ വീട്ടിലുള്ളവർ എന്താ ചിന്തിക്കുന്നതെന്നും എന്താ ചെയ്യുന്നതെന്നും. ആരാണോ ചിലവാക്കേണ്ടിയിരുന്നത് അവരെ കൊണ്ട് ഒന്നും ചിലവാക്കിക്കൊന്നുമില്ല. എന്നിട്ടിപ്പോ റിസപ്ഷന് എത്ര ചെലവാക്കുന്നേ? ഈ പൈസ എനിക്കെങ്ങാനും തന്നിരുന്നെങ്കിലേ അത് ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് പലിശ വാങ്ങിച്ച് ജീവിച്ചേനെ. അതുകൊണ്ടല്ലേ നിനക്ക് തരാത്തത്? നിങ്ങളൊന്ന് വെറുതെ ഇരിക്കോ. അവിടെ ആരും ഉണ്ട്, നമ്മളെ ആരും വാച്ച് ചെയ്യുന്നത് പോലെ. ആരവിടെ? ഇപ്പൊ നീ എന്തൊക്കെയാ കാണുന്നത്? ഏയ്, അവിടെ ആരുമില്ലല്ലോ. ഞാൻ കണ്ടതാ, അവിടെ ആരും ഉണ്ടായിരുന്നു. നല്ല കാര്യമായി. നിനക്കിപ്പോ എന്തോ വിഭ്രാന്തി ഉണ്ട്. വയസ്സായതിന്റെ എല്ലാ ലക്ഷണവും കാണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് സീനിയർ സിറ്റിസന്റെ കാർഡ് എടുക്കാം. നന്നായിരുന്നു. ഒന്നുമില്ലെങ്കിലും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം എങ്കിലും കിട്ടുമല്ലോ. ഈ വീട്ടിൽ നിന്ന് എനിക്കങ്ങ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആ ആ വാ, അവിടെ കുറച്ച് ജോലിയുണ്ട്, വാ. പിന്നെ ഇത് എങ്ങോട്ടാ പോകുന്നേ? നിന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങളൊക്കെ വലിയ ആളുകളായിരിക്കും, പക്ഷെ എനിക്ക് വലുത് എന്റെ സെൽഫ് റെസ്പെക്ടാ. അങ്ങനെയുള്ളവർക്ക് ഒരേ കൂരയ്ക്ക് കീഴിൽ കഴിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. നീ ഒരിടത്തും പോവില്ല. ഗസ്റ്റ് ഒക്കെ വരാറായി, നീ വേഗം പോയി റെഡിയാവ. ബോറിംഗ് കല്യാണ നാടകം കളിച്ച് കളിച്ച് ഞാനാകെ തളന്നു. വെറുപ്പാണ് എനിക്ക് ആ പെണ്ണിനോട്. എന്തിനാ വിഷമിക്കുന്നേ? ഞാനില്ല കൂടെ, ഞങ്ങളെല്ലാവരും ഇല്ലേ? അവൾ വളരെ ഹാപ്പിയാണ്. ഞാൻ നിങ്ങളുടെ ജീവിതം അത്രയ്ക്കും നരകമാക്കും. നിങ്ങൾക്കപ്പം മനസ്സിലാവില്ല ആരോടാ പറയേണ്ടത്, ആരെയാ നോക്കേണ്ടതെന്ന്. എനിക്ക് അമ്മയോടെല്ലാം പറയണം. ഇനി എന്റെ അമ്മയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ബുൾബുൾ, ഞാൻ നിന്നോട് പറഞ്ഞതിലെ ആദ്യമേ റെഡിയാവാൻ, എന്നിട്ട് എന്നെ സാരി ഉടുപ്പിക്കണമെന്ന്. നീ ഇതുവരെ റെഡി ആയില്ലെങ്കിൽ പിന്നെ എന്നെ ആര് സാരി ഉടുപ്പിക്കും? ഞാൻ ചുരിദാർ ഇട്ടോണ്ട് പോകും. റിസപ്ഷൻ തുടങ്ങും അവിടെ. അമ്മ ബുൾബുളിനോടൊന്നും പറ. അയ്യോ അമ്മ, ഞാൻ ഇതുവരെ റെഡി ആയില്ല. എന്റെ ജൂലി ഏതാന്ന് പോലും ഡിസൈഡ് ആയിട്ടില്ല. ഈ അമ്മയുടെ കാര്യം അവിടെ ഇപ്പൊ റിസപ്ഷൻ തുടങ്ങി കാണും. അമ്മ അമ്മ ഇതുവരെ റെഡി ആയില്ല. ഞാൻ റെഡി ആയി നിൽക്കുന്ന കണ്ടൂടെ? ഇനി എനിക്ക് ചെരുപ്പിട്ടാ മതി. നീ നിന്റെ കാര്യം നോക്ക്. ഞാൻ എങ്ങനെ റെഡി ആവാനാ ബുൾബുള് വരാതെ? ഈ അമ്മയുടെ ഒരു കാര്യം വിളിക്കേ. പൂർണ്ണി, നീ ഇതുവരെ റെഡി ആയില്ലേ? എന്റെ വല്ലുമ ഈ തലമുടി ഒന്ന് കെട്ടിയാ മതി, ഞാൻ ഇപ്പൊ റെഡിയാകും. എല്ലാരും കൂടി സൂപ്പർ എടുക്കണ്ടേ? എടി മോളെ, നീ സമയത്തിന് എത്തിയല്ലേ നിന്നെ എല്ലാവരും കാണത്തുള്ളൂ. പെട്ടെന്ന് റെഡിയായി വാ. ഇതാണ് എന്റെ കുടുംബം. ഇവിടെ എല്ലാവരും തമ്മിൽ എന്തൊരു സ്നേഹം. പക്ഷെ അവിടെ ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നതിന് മുൻപ് അവരൊന്ന് ചിന്തിക്കുന്ന പോലുമില്ല. ഇനി എന്റെ തിരിച്ചുവരവിനെ പറ്റി ഇവരോട് പറഞ്ഞാൽ ഇവര് ഞാൻ പറയുന്നത് തീർച്ചയായും മനസ്സിലാക്കും. എപ്പോഴത്തെയും പോലെ എന്റെ കല്യാണം മുടങ്ങിയാലും എന്റെ കൂടെ നിൽക്കും, എനിക്ക് ധൈര്യം തരും. അമ്മ, ഞാനൊരു കവറില് ഞാനിത് വയ്ക്കാൻ മറന്നു പോയമ്മേ. അമ്മയാണെങ്കി എന്നെ ബുൾബുൾ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ദക്ഷിണ ഇടാനുള്ള ഒരു കവർ തരാൻ. ഓ അമ്മേ, ഞാനിത് എടുത്ത് വച്ചതാ. നീല പേഴ്സിലാണോ അതോ ചുവപ്പിലോ, അറിയില്ല ഏത് പേഴ്സിലാ വച്ചതെന്ന്. അമ്മയ്ക്കെങ്കിലും അതൊന്ന് ഓർത്ത് വയ്ക്കാൻ പാടില്ലായിരുന്നോ? ഞാനെല്ലാം മറന്നു. ഇത്രയധികം ജോലി. മരുന്ന് കഴിച്ചില്ലാന്ന് തോന്നുന്നു. കഴിച്ചില്ല, എനിക്ക് പ്രിയ പോലെ മരുന്നെടുത്ത് തരില്ലല്ലോ. അമ്മ, ഞാൻ മരുന്ന് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ? അമ്മ കഴിച്ചില്ലേ? അത് എനിക്ക് പ്രിയ കയ്യിലല്ലേ മരുന്ന് വെച്ച് തരുന്നത്. അതുകൊണ്ട് ഞാൻ ദിവസവും മരുന്ന് കഴിച്ചിരുന്നത്. അല്ലെങ്കിൽ ഞാൻ മരുന്ന് കഴിക്കില്ലെന്ന് അവക്കറിയാം. എനിക്ക് കുഴപ്പം. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, കുഴപ്പമില്ല. അമ്മയ്ക്ക് മരുന്ന് കഴിക്കാൻ പാടില്ലേ? അമ്മയ്ക്ക് ഓർമ്മയില്ല ചേച്ചി എന്താ പറഞ്ഞിട്ട് പോയെന്ന്? അമ്മ എന്താ ആരോഗ്യം നോക്കാത്തെ, ഇന്നിട്ട് തോന്നിയ ദിവസം കാണിക്കുന്നേ? ഇനിയിപ്പൊ ചേച്ചിയുടെ റിസപ്ഷൻ ഇങ്ങനെയാണ് പോകുന്നത്? ചേച്ചി എന്താ വിചാരിക്ക? അമ്മ
ഡോക്ടർ പറഞ്ഞതല്ലേ മരുന്ന് സമയത്തിന് കഴിക്കണമെന്ന്. ടെൻഷൻ ഒട്ടും പാടില്ലാന്ന് നീ എന്തോ പറഞ്ഞ കേക്കാത്ത. ഇല്ലമ്മേ, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. സത്യം, എപ്പോഴും എന്റെ ടെൻഷൻ എല്ലാം പോയി. എന്റെ മോള് എത്ര നല്ല വീട്ടിലേക്ക് പോയത്. ഇനി ഞാൻ എന്തിനാ ടെൻഷൻ ആവുന്നേ? അത് അമ്മ കേട്ടിട്ടില്ലേ, സന്തോഷം വന്നാ കണ്ണ് നിറയുമെന്ന്. അതുപോലെ എനിക്ക് സന്തോഷം കൊണ്ട് തല കറങ്ങിയത്. എനിക്ക് തോന്നുന്നത് ചേച്ചി റിസപ്ഷന് പോകണ്ടെന്നാ. എന്താ ഞാൻ റിസപ്ഷനിൽ പോയാല്? അമ്മേ, അമ്മ എന്നെ തടയില്ലല്ലോ റിസപ്ഷന് പോകണ്ടെന്ന് പറഞ്ഞ്. അമ്മേ, എനിക്കെന്റെ പ്രിയെ കാണണം. എനിക്കറിയണം അവൾ അവളുടെ പുതിയ വീട്ടിൽ എത്ര സന്തോഷവതിയാണെന്ന്. പക്ഷെ ആരും ആരും പ്രിയോട് പറയരുത് എനിക്ക് സുഖമില്ലെന്ന്. ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചതാണ് എന്റെ കുഞ്ഞ്. ഇനി അവള് ആ വീട്ടിലെങ്കിലും സുഖമായിട്ടിരിക്കട്ടെ. അമ്മേ, എന്റെ കുഞ്ഞിന്റെ മുഖം വിഷമിച്ച് കാണാൻ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. എന്റെ മോൾ ആ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നിടത്തോളം കാലം എനിക്കൊന്നും സംഭവിക്കില്ലമ്മേ. നിനക്കെന്താ വട്ട് പിടിച്ചോ? അവിടെ ആരും ഇല്ല. ഞാൻ കണ്ടതാണല്ലോ അവളെ. തലക്ക് സുഖമില്ലാതായോ സെറളെ? പ്രിയയുടെ വീട്ടിൽ റിസപ്ഷൻ ആണ്, അത്രയ്ക്ക് വലിയ പാർട്ടി. പിന്നെ അവൾ ഇവിടെ എന്തിനാ വരുന്നേ? എന്നെ കാണാതെ പ്രിയക്ക് എങ്ങനെ പോവാൻ പറ്റോ? അമ്മേ, ചേച്ചി വരുന്നെങ്കിൽ ഫോൺ ചെയ്തിട്ടല്ലേ വരുള്ളൂ. ചേച്ചി ഇവിടെ എങ്ങും ഇല്ല. വന്നേ, അമ്മ ഇങ്ങനെ സാരി ഉടുപ്പിച്ചേരാ. അമ്മ എപ്പോഴും എൻ്റെ താങ്ങും തണലുമായിട്ടുണ്ട്, എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അമ്മയ്ക്ക് നിയന്ത്രിക്കാനാകുന്നില്ല. എൻ്റെ ഭാഗ്യക്കേട് എന്നെ വിട്ടു പോകുന്നില്ല. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത വീട് വിട്ട് ഞാൻ തിരിച്ചു വന്നു എന്ന് അമ്മ അറിഞ്ഞാൽ? ഇല്ല, ഇനിയും എൻ്റെ അമ്മയെ വിഷമിപ്പിക്കാനാവില്ല. ഈ സമയത്ത് എൻ്റെ സന്തോഷത്തെക്കാളും വലുത് എന്റെ വീട്ടുകാരുടെ സന്തോഷമാണ്. അവരെങ്കിലും സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഞാൻ തിരിച്ചു പോകും. ആ വീടിനെ ആത്മാർത്ഥതയില്ലാത്ത ബന്ധത്തിന് സ്വന്തമെന്ന് കരുതി സ്വീകരിച്ചോളാം. പക്ഷെ ഇപ്രാവശ്യം എന്റെ വീട്ടിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. എന്റെ ഇനിയുള്ള ജീവിതം എത്ര സങ്കടം നിറഞ്ഞതായാലും ഞാനത് സഹിക്കും. ഐ'm telling you തന്നെ, അവൾ എന്നോട് സംസാരിച്ച ആറ്റിറ്റ്യൂഡ് മാത്രം കണ്ടാ മതി. എനിക്കറിയില്ല അവൾ അവളെ പറ്റി എന്താ വിചാരിക്കുന്നതെന്ന്. How dare she? തന്നെ, എനിക്ക് തോന്നുന്നത് അവൾ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ വരാൻ പോകുന്നില്ലെന്നാ. അവൾ കോൺഫിഡൻസോടുകൂടി പറയുന്നത് കേട്ടാ അച്ഛമ്മയും പ്രണവും ഒന്നും അല്ല. ഇവൾ ആരെ വേണമെങ്കിലും വലയിൽ വീഴ്ത്തും. ഇനി എന്ത് ചെയ്യും? അവളെ എവിടെ അന്വേഷിക്കും? അറിയില്ലടാ. I don't know what to do. രാംസിംഗ്, എന്താ മാഡം? കണ്ടോ എവിടെയെങ്കിലും? ഇല്ല മാഡം, ഇതുവരെ എവിടെയും കണ്ടില്ല. ഇത് എവിടെ പോയതായിരിക്കും ഒന്നും പറയാതെ. ഒരു പ്രോബ്ലം കൂടിയുണ്ട്, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഓക്കെ. ആലിയ, പ്രിയ എവിടെയെങ്കിലും കണ്ടോ? എന്ത് പറ്റി അച്ഛമ്മേ? ആരെ അന്വേഷിക്കുന്നേ? പ്രിയ മോളെ അറിയില്ല, ഒന്നും പറയാതെ എങ്ങോട്ടാ പോയത്? അച്ഛമ്മേ, അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? അയ്യോ, ഒരിടത്തും ഇല്ല അവൾ. അതുകൊണ്ടല്ലേ ടെൻഷൻ ആവുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ ഒരു ചിന്തയും ഇല്ലല്ലോ. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അച്ഛമ്മേ, ഒരു വിചാരവും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ കല്യാണം കഴിക്കുമായിരുന്നോ? അവക്കും അറിയാമല്ലോ ഇന്ന് റിസപ്ഷൻ ആണെന്ന്. ഒരിടത്തും പോയി കാണില്ല. എന്നാലും നീ ഒന്ന് നോക്ക്, ഞാൻ ഒന്നുകൂടി കിച്ചണിൽ നോക്കിയിട്ട് വരാം. ഇതിപ്പോ എന്ത് നാടകമാ? ഡ്രാമയൊന്നും അല്ല ഏട്ടാ, എല്ലാം സത്യമാണ്. അവള് വീട് വിട്ടുപോയി. എന്താ? അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല ഏട്ടാ. അവൾ എന്നെ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയെന്നറിയോ? എല്ലാ തെറ്റും നിങ്ങളുടേതായേട്ടാ.
ഞാനെന്താ ചെയ്തേ? ഏട്ടൻ എന്തിനാ ഇത്ര നേരത്തെ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്? പിന്നെ ഏട്ടൻ പ്രണവിന്റെ മുമ്പിൽ എല്ലാ സത്യവും കൊണ്ടുവരണമെന്നായിരുന്നില്ലേ നമ്മുടെ പ്ലാൻ? കുറച്ച് ദിവസം കൂടി അവളെ വിട്ടിയാക്കിയിരുന്നെങ്കിൽ അതും കൂടി ഫുൾഫിൽ ആവുമായിരുന്നു. ഏട്ടാ ഒരുപക്ഷെ അവൾ പ്രണവിന് മുമ്പിൽ വന്നില്ലെങ്കിൽ മുഴുവൻ പ്ലാനും വെള്ളത്തിലാവും ഏട്ടാ. റിലാക്സ് ആലിയ, ഇതൊക്കെ ഞാൻ മുമ്പും കണ്ടതാ. ബന്ധമുറപ്പിച്ച ശേഷം എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോയവളാ, പിന്നീട് അച്ഛമ്മ നൽകിയ നെക്ലേസ് കണ്ടപ്പോഴാണ് തിരിച്ചു വന്നേ. അതുപോലെ വല്ല നെക്ലസിന് വേണ്ടിയുള്ള ചീപ്പ് ഡ്രാമയാവും ഇത്. എന്നാ ഒന്ന് പോയിട്ട് വാ ഏട്ടാ, കൂട്ടിയിട്ട് വാ അവളെ. ഇല്ല അലിയ, കഴിഞ്ഞ തവണ എനിക്ക് അവളുടെ ഉദ്ദേശത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു, പക്ഷെ ഇത്തവണ അത് നടക്കില്ല. വിളിക്കാൻ ആരും തന്നെ ഇവിടുന്ന് പോകില്ലെന്നറിയുമ്പോൾ താനെ തിരിച്ചു വന്നോളൂ, അല്ലെങ്കിൽ നീ നോക്കിക്കോ. ജസ്റ്റ് റിലാക്സ് അലിയ. എന്തുപറ്റി, നീ എന്തിനാ കരയുന്നത്? എല്ലാം ഓക്കെ അല്ലേ? എനിക്കറിയാം നീ എന്തിനാ കരയുന്നതെന്ന്. അഭി കാരണമല്ലേ? അഭിയും അവന്റെ കുടുംബക്കാരും കാരണമല്ലേ നീ കരയുന്നത്? ഈ കാര്യം ആരെങ്കിലും മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും എനിക്കറിയാം ഈ കണ്ണുനീർ സന്തോഷത്തിന്റെ കണ്ണുനീരാണെന്ന്. അല്ലേ? അതങ്ങനെ തന്നെ വേണം പ്രിയ. എത്ര വലിയ വീട്, എത്ര വലിയ കുടുംബം, ഇതെല്ലാം നിനക്കൊരു സ്വപ്നം പോലെ ആയിരിക്കും അല്ലേ? പെട്ടെന്ന് ആശിച്ചതിനേക്കാളും കൂടുതൽ സന്തോഷം കിട്ടിയാൽ കണ്ണീർ അറിയാതെ തന്നെ വരും. എന്നാലും അമ്മ വീട് അമ്മ വീട് തന്നെയല്ലേ. നിനക്ക് നിന്റെ വീടിന്റെ ഓർമ്മ വന്നിട്ടുണ്ടാവും. അതെ, അതുകൊണ്ടല്ലേ നീ എല്ലാവരും കാണാൻ വന്നത്. പ്രിയ, സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് സന്തോഷമേ ഉള്ളൂ. ഒരു പത്രത്തിലെ ഹെഡ്ലൈൻ ആയിരുന്നു, സിൻഡ്രല ഗെഡ്സർ പ്രിൻസ് ചാമി. നന്നായി. ഇനി പെൺകുട്ടി നിന്നെ പോലെ ആണെങ്കിലോ, കഥ സിൻഡ്രലയെ പോലെ തന്നെ ആവണം. പറയാറുണ്ട് കഥ നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കണമെന്ന്. നിന്റെ കഥ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത് പോലെ മുന്നോട്ട് നല്ലത് തന്നെ സംഭവിക്കും. എത്ര നല്ലതാണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ കുറിച്ച് തെറ്റായിട്ടാണ് ചിന്തിക്കുന്നത്, കാരണം നമ്മൾ അവരെ ദൂരെ നിന്നാണ് കാണുന്നത്. അതുകൊണ്ട് അവരെ മനസ്സിലാക്കാനും പറ്റില്ല. ഈ മീഡിയക്കാർ എഴുതുന്നതും കാണിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടും കേട്ടും വായിച്ചും ഒക്കെ ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കുന്നു. എനിക്ക് അഭിയെക്കുറിച്ചും ഏകദേശ ധാരണ അങ്ങനെയായിരുന്നു. അഭിയുടെ കുടുംബക്കാർ രചുവിനോട് ചെയ്തതൊന്നും ഞാൻ ഒരു നാളും മറക്കില്ല. പക്ഷെ അഭി തന്റെ അച്ഛമ്മ തിരഞ്ഞെടുത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അത് വലിയൊരു കാര്യമാണ്. ഏതൊരു പയ്യനാണോ മുതിർന്നവരുടെ വാക്ക് കേൾക്കുന്നത്, ഉച്ചനീചത്വമോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസം കാണിക്കാത്തത്, അവനിൽ എന്തെങ്കിലും പ്രത്യേകത കാണും. അതുമല്ല, നീയുള്ളിടത്ത് ഒരു തെറ്റും സംഭവിക്കുകയില്ല പ്രിയ. പ്രിയ, റിക്ഷക്കാരുടെ സ്ട്രൈക്കാണ്, പിന്നെ ഇവിടുന്ന് ടാക്സി ഒന്നും കിട്ടത്തുമില്ല. ഒരു സുഹൃത്തായിട്ട് അല്ലെങ്കിലും ഒരു അയൽവാസിയായിട്ട് ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അവിടെ എവിടെയെങ്കിലും ഉണ്ടോ?
ഇല്ല മേഡം, ഞാൻ വീട് മുഴുവൻ അരിച്ചു പെറുക്കി, എവിടെയും കണ്ടില്ല. നീ ടെറസിൽ പോയി നോക്ക്. മേഡം, ഞാൻ ടെറസിൽ മുഴുവൻ നോക്കിയതാ, അവിടെയും ആരെയും കണ്ടില്ല. ടെറസിൽ നോക്കിയോ? അവൾ പിന്നെ എവിടെ പോയതാ ആരോടും പറയാതെ. സുരേഷ്, ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്റെ അമ്മയോടോ മറ്റുള്ളവരോടോ പറയരുത് ഞാൻ അവിടെ വന്നിരുന്നു എന്ന്. നീ എന്താ അവരെ കാണാതെയാണോ തിരിച്ചു വന്നത്? അതെ, പക്ഷെ നിങ്ങൾ ആരോടും ഒന്നും പറയില്ല. അതെന്താ പ്രിയ? സുരേഷ്, പ്ലീസ് എന്നോടൊന്നും ചോദിക്കരുത്. എന്റെ തലയിലെടുത്ത് തല തിരിഞ്ഞുപോയി. കിട്ടിയ ഒരു അമ്മായിയമ്മയോ ഹിറ്റ്ലറിനെ പോലുള്ളത്. പിന്നെ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഹരിചന്ദ്രൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ കലിയുഗത്തിലാണോ അതോ സതിയുഗത്തിലാണോ എന്ന്. ഇത് പ്രിയല്ലേ? ഇവളുടെ കൂടെ ആരാ അത്? പോയി നോക്കാം അവരെന്താ പറയുന്നെന്ന് കേൾക്കാലോ.